കഴിഞ്ഞ ആഴ്ചകളിൽ നാം യേശുവിൻ്റെ പ്രസംഗങ്ങൾ എത്ര അധികാരത്തോടു കൂടിയായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പ്രസംഗിച്ചപ്പോൾ അത് സാധാരണ ശക്തികളെ ഭയപ്പെടുത്തി. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം, മാനസാന്തരത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രസംഗങ്ങൾ എത്ര ശക്തിമത്തായിരുന്നു. അപ്രകാരമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീക്കുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും യേശുവിൻ്റെ പ്രസംഗങ്ങളുടെ ചില പ്രത്യേകതകൾ, യേശുവിൻ്റെ ചില പ്രഭാഷണങ്ങൾ തന്നെ നാം ഒന്നിച്ച് പഠിക്കുവാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ യേശുവിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദീർഘമായ പ്രസംഗം നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രസംഗത്തെ ഗിരിപ്രഭാഷണം എന്ന പേരിലാണ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. ഗിരിപ്രഭാഷണം എന്ന ഈ പ്രസംഗത്തിന് പേര് കൊടുവാൻ കാരണം, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലയിൽ കയറി അവൻ ഇരുന്നു, ഇരുന്ന ശേഷം അവൻ ജനത്തോട് സംസാരിച്ചു, അവൻ പ്രസംഗിച്ചു എന്ന ഭാഗം നമ്മൾ കാണുന്നു. ഗലീലാ കടലിൻ്റെ തീരത്തുള്ള ഒരു കുന്നിൻ ചെരുവിൽ ഇരുന്നു കൊണ്ട് യേശു നടത്തിയ പ്രഭാഷണം, തൻ്റെ ശിഷ്യന്മാരെ അടുക്കലേക്ക് വിളിച്ച് നടത്തിയ പ്രഭാഷണം, യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ ഒന്നിൽ യേശു നടത്തിയ ഒരു പ്രസംഗമായിരുന്നു ഈ ഗിരിപ്രഭാഷണം. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗത്തെ വേദപുസ്തകം പഠിപ്പിക്കുന്നവർ വിളിക്കുന്ന ഒരു പേരുണ്ട്, ദൈവരാജ്യത്തിൻ്റെ ഇനാഗുറേഷൻ പ്രസംഗം, ഗിരിപ്രഭാഷണം. മലയിൽ കയറി ഇരുന്ന് യേശു നടത്തിയ പ്രഭാഷണം. ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രത്യേകതകൾ, വളരെ കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് നാം പഠിക്കുവാനുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നാം 1-2 ആഴ്ച ഒന്നിച്ചൊന്ന് വിചിന്തനം ചെയ്യുവാൻ പോവുകയാണ്. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് ദൈവരാജ്യത്തിൻ്റെ ഇനാഗുറേഷൻ പ്രസംഗമാണ്. യേശു ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രതീക്ഷകൾ എന്താണ്, ദൈവരാജ്യത്തിൻ്റെ ക്വാളിറ്റി, ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, ദൈവരാജ്യത്തിലെ പൗരന്മാർ അവരുടെ ഭാഗ്യകരമാകുന്ന പദവി എന്താണ്, അവർക്കുണ്ടായിരിക്കേണ്ട ആത്മീക ഡിസിപ്ലിൻ, അവർക്കുണ്ടായിരിക്കേണ്ട ആത്മീക സ്റ്റാൻഡേർഡ്, സ്പിരിച്വൽ ക്വാളിറ്റി എന്താണ്, ഇതൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു പ്രഭാഷണമാണ് ഈ ഗിരിപ്രഭാഷണം. യേശു പറയുകയാണ്, തൻ്റെ രാജ്യം ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായി തീരുന്നത്, ആ പദവി പ്രാപിക്കുന്നത് വളരെ ഭാഗ്യമുള്ള ഒരവസ്ഥയാണ്. 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ നാം വായിക്കുമ്പോൾ, അവിടെ നാം ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഭാഗ്യവാന്മാർ ആരാണെന്നുള്ള ഒരു പട്ടിക നമ്മൾ അവിടെ കാണുവാനിടയായിത്തീരുന്നു. അതുപോലെ തന്നെ അതിനുശേഷമുള്ള വേദഭാഗങ്ങളിൽ യേശു പറഞ്ഞു കൊടുക്കുകയാണ്, ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാകുന്ന, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാകുന്ന അല്ലെങ്കിൽ ദൈവമക്കളാകുന്ന ആളുകൾ അവരുടെ പദവി എന്താണ്. അവർ ഭൂമിയുടെ ഉപ്പാണ്, അവർ തണ്ടിന്മേൽ ഉയർത്തപ്പെട്ട വിളക്ക് പോലെ ലോകത്തിന് പ്രകാശം നൽകുന്നവരാണ്. ഇപ്രകാരമുള്ള കാര്യങ്ങൾ യേശു പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ദൈവരാജ്യത്തിലെ ഓരോ പൗരനും നയിക്കേണ്ട ആത്മീയ ജീവിതത്തിൽ താൻ എത്ര വിശുദ്ധിയോടെ, എത്ര പവിത്രനായി താൻ ജീവിക്കണം, ആ കാര്യങ്ങളും യേശു തൻ്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നാം അതിനെക്കുറിച്ച് നിശ്ചയമായിട്ടും നാം ഒന്നിച്ച് പഠിക്കുന്നതാണ്. നമ്മുടെ ശ്രദ്ധ ഇന്ന് ഈ 5-ാം അധ്യായത്തിലെ 3-ാം വാക്യം മുതലുള്ള ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന ഭാഗത്തിൽ അല്പസമയം നമുക്ക് കേന്ദ്രീകരിക്കാം. ഇവിടെ ആ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, 5-ാം അധ്യായം 3-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം അവർക്കുള്ളതാണ്. മാത്രമല്ല, പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. കാരണം നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. അപ്പോൾ ഈ ആദ്യത്തെ 10 വാക്യങ്ങളിൽ, 3-ാം വാക്യം മുതൽ ഏതാണ്ട് 11-12 വാക്യങ്ങൾ വരെയുള്ള ഭാഗങ്ങളിൽ യേശു കർത്താവ് ആരാണ് ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനത് വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇവിടെ ഭാഗ്യവാന്മാരുടെ പട്ടിക നാം കേട്ടപ്പോൾ മാനുഷികമായി നാം ചിന്തിച്ചാൽ ഭാഗ്യവാന്മാരെന്ന പട്ടികയിൽ നാം ഉൾപ്പെടുത്തിയിട്ടുള്ളവരല്ല. യേശുവിൻ്റെ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ
നമുക്ക് കാണുവാനിടയായിത്തീരുന്നത്. ലോകപ്രകാരം നാം ആരെയാണ് ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നത്? നാം സമ്പത്തുള്ളവരെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കും. വലിയ സന്തോഷം അനുഭവിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് വിളിക്കും. വലിയ പ്രസിദ്ധരായ ആളുകൾ, പേരുള്ള ആളുകൾ, സെലിബ്രിറ്റീസ് ആകുന്ന ആളുകൾ, അവരെയൊക്കെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് വിളിക്കും. ലോകപ്രകാരമുള്ള ആഡംബരങ്ങളിലൊക്കെ ജീവിക്കുവാൻ കഴിയുന്നവർ, അങ്ങനെയുള്ളവരെ നാം ഭാഗ്യവാന്മാരെന്ന് വിളിക്കും. എന്നാൽ വേദപുസ്തകം യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ അങ്ങനെയുള്ള ആരെയുമല്ല ഭാഗ്യവാന്മാരെന്ന് വിളിച്ചിട്ടുള്ളത്. ലോകപ്രകാരം ഭാഗ്യവാന്മാരെന്ന് വിളിക്കുവാൻ കഴിയാത്ത, അതിന് യോഗ്യതയില്ലാത്ത ചിലരെ യേശു ഭാഗ്യവാന്മാരെന്ന് വിളിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ യേശു അവരെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാരണം, ഇവിടെ ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൻസ്, ദൈവരാജ്യത്തിൻ്റെ പ്രജകളെക്കുറിച്ച് പറയുന്ന വാക്കുകളാണിത്. ദൈവരാജ്യത്തിൻ്റെ പ്രജകളായിത്തീരുന്നവർ, അവർ ഒരുപക്ഷെ ലോകപ്രകാരം യാതൊരു ഭാഗ്യ പദവിയും ഉള്ളവരായിരിക്കുകയില്ല. ലോകപ്രകാരം അവർക്ക് വലിയ ധനമോ വലിയ പേരോ പ്രസിദ്ധിയോ ഒന്നും ഉണ്ടാകുകയില്ല. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അവരാണ് ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവരെന്നാണ് യേശുവിന് പറവാനുള്ളത്. ആ വാക്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയും ആദ്യം 3 വാക്യത്തിൽ യേശു പറഞ്ഞു തുടങ്ങുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ? ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദുഃഖിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശു തൻ്റെ പ്രസംഗത്തിൽ, തൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉദ്ഘാടന പ്രസംഗത്തിൽ, കിങ്ഡം ഇനാഗുറേഷൻ സെർമണിൽ യേശു പറയുകയാണ്, ദുഃഖിക്കുന്നവർ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ദരിദ്രരായവർ ഭാഗ്യവാന്മാരാണ്. എന്തിനെക്കുറിച്ചാണ് ഇവിടെ യേശു പറയുന്നത്? യേശു ആത്മാവിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? ആത്മീക ദാരിദ്ര്യവും ആത്മീക സമ്പത്തും വേദപുസ്തകം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ആത്മീക ദാരിദ്ര്യവും ആത്മീക സമ്പത്തും. അതുപോലെ തന്നെ ഭൗതിക ദാരിദ്ര്യവും ഭൗതിക സമ്പത്തും, അതിനെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ, യേശു കർത്താവിൻ്റെ കാഴ്ചപ്പാടെന്തെന്നും വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ആത്മീക ദാരിദ്ര്യം എന്താണ്? ആത്മീക സമ്പത്ത് എന്താണ്? ഭൗതിക സമ്പത്തിനെക്കുറിച്ചും ഭൗതിക ദാരിദ്ര്യത്തെക്കുറിച്ചും യേശുവിൻ്റെ കാഴ്ചപ്പാടെന്താണ്? വേദപുസ്തകം അങ്ങോളം നാം പഠിച്ചു നോക്കിയാൽ, പ്രത്യേകിച്ചും യേശു കർത്താവിൻ്റെ ടീച്ചിങ്സ്, യേശു കർത്താവിൻ്റെ ഉപദേശങ്ങൾ, അവിടുത്തെ ഉപമകൾ ഒക്കെ നാം പഠിച്ചു നോക്കിയാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശു ഒരിക്കലും ഭൗതികമായി ധനവാനാകുന്നതിനെ യേശു പ്രോത്സാഹിപ്പിച്ചില്ല. മറിച്ച് പല ഭാഗങ്ങളിലും യേശു അങ്ങനെയുള്ള സമ്പത്തുണ്ടാക്കാനുള്ള ആഗ്രഹത്തെ, അത്യാഗ്രഹത്തെ, ആ വ്യഗ്രതയെ നിരുത്സാഹപ്പെടുത്തി സംസാരിക്കുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരും. വലിയ ധനികന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു, അവർ യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിച്ചു. അവരോടൊക്കെ യേശു പറഞ്ഞു, നിങ്ങൾക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നിട്ടെന്നെ അനുഗമിക്കുക. അത് അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമായിരുന്നു. അവർക്കുള്ളതിനെ ഒരിക്കലും അവർക്ക് വിട്ടുകളവാൻ മനസ്സുണ്ടായിരുന്നില്ല. കാരണം ലോകപ്രകാരമുള്ള അവരുടെ ധനത്തിൽ അവരാശ വച്ചിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ആ വാക്കുകൾ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ, അവരിൽ പലരും യേശുവിനെ പിൻപറ്റുവാൻ കഴിയാതെ മടങ്ങിപ്പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ യേശുവിനെ വളരെ സ്നേഹിച്ച ഒരു യൗവനക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ നിന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ദൈവരാജ്യത്തിന് അവകാശിയാകുവാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ യേശുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, യേശുവിനോട് പറഞ്ഞു, അവൻ വലിയ ധനികനായിരുന്നു, യേശുവിനോട് പറഞ്ഞു, നീ നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് എന്നെ പിൻപറ്റുക. എന്നാൽ അവനത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവൻ ദുഃഖത്തോടുകൂടി മടങ്ങിപ്പോയി. ഇത് കണ്ടിട്ട് യേശു കർത്താവ് പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴവാതിലിലൂടെ കടക്കുന്നതിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കേട്ട ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തുക എന്നുള്ളത് അസാധ്യമാണല്ലോ. എന്താണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴവാതിലിലൂടെ കടക്കുന്നത് പോലെ പ്രയാസകരമാകുന്ന, ആയാസകരമാകുന്ന ഒരു പ്രക്രിയയാണ് എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സൂചിക്കുഴവാതിൽ എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിലെ ജെറുസലേം നഗരത്തിന് പ്രധാനമായിട്ടും 8 വാതിലുകളുണ്ടായിരുന്നു. നെഹെമ്യാവിൻ്റെ പുസ്തകമൊക്കെ നാം പഠിക്കുമ്പോൾ ആ 8 വാതിലുകളുടെ പേരുകൾ നമുക്ക് കാണുവാനിടയായിത്തീരും. ആ 8 വാതിലുകളിൽ ഒരു വാതിലാണ് സൂചിക്കുഴവാതിൽ. ഈ സൂചിക്കുഴവാതിലിൻ്റെ പ്രത്യേകത, സന്ധ്യയാകുമ്പോൾ, സന്ധ്യമയകുമ്പോൾ കോട്ടയിലെ എല്ലാ വാതിലുകളും അടയ്ക്കുവാനിടയായിത്തീരും. നഗരത്തിലേക്ക് പ്രവേശിപ്പാനുള്ള പ്രധാന പ്രവേശന കവാടങ്ങളൊക്കെ അടയ്ക്കുവാനിടയായിത്തീരും സന്ധ്യയായി കഴിഞ്ഞാൽ. മറ്റേ പുറത്തുനിന്നുള്ള ശത്രുവോ മറ്റോ ഒന്നും പ്രവേശിക്കാതിരിക്കേണ്ടതിന് എല്ലാ വാതിലുകളും അടയ്ക്കുവാനിടയായിത്തീരും. എന്നാൽ ഒരു വാതിൽ മാത്രം തുറന്നിരിക്കും. ആ വാതിലാണ് സൂചിക്കുഴ വാതിൽ. ആരെങ്കിലും പട്ടണം വിട്ട് വെളിയിൽ പോയ ആളുകൾ
വൈകി മടങ്ങിയെത്തുകയാണെങ്കിൽ, വ്യാപാരമൊക്കെ കഴിഞ്ഞിട്ട് വൈകി മടങ്ങിയെത്തുകയാണെങ്കിൽ, അവർക്ക് പട്ടണത്തിലേക്ക് പ്രവേശിക്കുവാൻ ഏക അവലംബം, ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ സൂചിക്കുഴ വാതിലാണ്. അത് വളരെ ഇടുങ്ങിയ വാതിലാണ്. ആ വാതിൽ അങ്ങനെ പേരുവിടുവാൻ കാരണം ഒരു സൂചിയുടെ കുഴ അല്ലെങ്കിൽ ഹോളിലൂടെ കടക്കൂ എന്ന് പറഞ്ഞാൽ പ്രയാസമല്ല. അതുപോലെ ഒരു ചെറിയ വാതിൽ, ആ വാതിൽ കൂടെ ഒട്ടകം കടന്നു കയറുക പ്രയാസമാണ്. കാരണം ഒരു മനുഷ്യന് തന്നെ കുനിഞ്ഞ് ഞെരുകി മാത്രം കയറുവാൻ കഴിയുന്ന ഒരു ചെറിയ വാതിലാണ് സൂചിക്കുഴ വാതിൽ. അതിനകത്തോട്ട് വളരെ ബുദ്ധിമുട്ടി മാത്രമേ അകത്ത് പ്രവേശിക്കുവാൻ കഴിയുള്ളൂ. ഒരു ഒട്ടകത്തിന് അതിനകത്തോട്ട് കയറുക ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു വാതിൽ കൂടെ എങ്ങനെയാണ് ഒട്ടകത്തെ പ്രവേശിപ്പിക്കുന്നത്? ആ കാലഘട്ടത്തിലെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നത്. ജെറുസലേം നഗരത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ, വൈകിയെത്തുന്ന ആളുകൾ അവരുടെ ഒട്ടകത്തിൻ്റെ പുറത്ത് വലിയ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്ന് വ്യാപാരമൊക്കെ കഴിഞ്ഞിട്ട് അവർ മടങ്ങി വരുമ്പോൾ, ഈ സൂചിക്കുഴ വാതിലിൻ്റെ അടുക്കലെത്തുമ്പോൾ അവർക്ക് അവരുടെ ഒട്ടകത്തെ ഈ സൂചിക്കുഴ വാതിലൂടെ അകത്ത് പ്രവേശിപ്പിക്കണം. അതിനുള്ള മാർഗം എന്തെന്ന് ചോദിച്ചാൽ, ആ ഒട്ടകം വഹിക്കുന്ന ചുമടുകളൊക്കെ അതിൻ്റെ പുറത്തുനിന്ന് താഴെ ഇറക്കി വെക്കണം. എന്നിട്ട് ഒട്ടകത്തെ മുട്ടുകുത്തി ഇരുത്തി നിരക്കി ആ വാതിലിൻ്റെ അകത്തോട്ട് അകത്ത് കയറ്റണം. അത്ര ഇടുങ്ങിയ ഒരു വാതിലാണ്. ഒട്ടകത്തിൽ നിന്ന് അതിനകത്തോട്ട് കയറുവാൻ കഴിയില്ല. ഈ കാഴ്ച കണ്ടിട്ടുള്ളവർക്കറിയാം യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്. ധനവാൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അവൻ സമ്പാദിച്ച ധനവും അവൻ സമ്പാദിച്ച എല്ലാത്തെയും ഇറക്കി വെച്ച ശേഷം മാത്രമേ, വളരെ ദുഷ്കരമായിട്ട് മാത്രമേ അവന് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുള്ളൂ. യേശു പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കണം. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വളരെ ദുഷ്കരമായ കാര്യമായിട്ടാണ് യേശു പറഞ്ഞത്. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറവാൻ കാരണം? കാരണം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അത്യാഗ്രഹം അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ പാപത്തിൻ്റെയും ഉറവിടമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ തിമത്തിയോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതുവാനിടയായി തീർന്നത്? പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞു, ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലകാരണമാണ്. പണത്തോടുള്ള ആഗ്രഹം, പണത്തോടുള്ള ആർത്തി, അത് മറ്റെല്ലാ പാപങ്ങളുടെയും ഒരു റൂട്ട് കോസ്, മൂലകാരണമായി തീരുന്ന ഒരു പാപമാണ്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹം വന്നു കഴിഞ്ഞാൽ, പണമുണ്ടാക്കാനുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ, ആ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവൻ മറ്റ് പല പാപങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെയല്ലേ ലോകത്തിൽ മനുഷ്യരുടെ അനുഭവങ്ങളിലൂടെ നാം കാണുന്നത്? ഒത്തിരി ആളുകൾ പണമുണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ട് അതിനോടനുബന്ധപ്പെട്ട് എന്തെന്ത് പാപങ്ങൾ, എന്തെന്ത് തെറ്റുകൾ, എന്തെന്ത് തിന്മയിലേക്കാണ് അവർ കടന്നു പോകുന്നത്. എല്ലാത്തിനും റൂട്ട് കോസ് എന്താണ്? ദ്രവ്യാഗ്രഹം, പണമുണ്ടാക്കാനുള്ള ആഗ്രഹം. പണമുണ്ടാക്കാനുള്ള ആഗ്രഹത്തിന് അവർ തെറ്റായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു, അവർ തെറ്റായ കൂട്ടുകെട്ടുകളിൽ അകപ്പെടുന്നു. അതിനോടനുബന്ധിച്ചുള്ള എല്ലാ തിന്മകളും അവർ ചെയ്യുന്നു. അവർ കളവ് പറയുന്നു, അവർ കൊലപാതകം ചെയ്യുന്നു, പണത്തിന് വേണ്ടി ആളുകളെ കൊല്ലുന്നു, പണത്തിന് വേണ്ടി തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാത്തിൻ്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് അത്യാഗ്രഹമാണ്. അതുകൊണ്ട് വേദപുസ്തകം പണമുണ്ടാക്കാനുള്ള ആഗ്രഹം, അത്യാഗ്രഹത്തെ എപ്പോഴും നിഷേധിച്ച് മാത്രമേ വേദപുസ്തകം സംസാരിച്ചിട്ടേ ഉള്ളൂ. യേശു ആരെയെങ്കിലും മണ്ടൻ അല്ലെങ്കിൽ മൂഢനെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഫൂളിഷ് എന്നാണ്. യേശു ചരിത്രത്തിൽ ഒരു വ്യക്തിയെ മാത്രമേ ഫൂളിഷ് അല്ലെങ്കിൽ മഠയൻ, മൂഢനെന്ന് യേശു വിളിച്ചിട്ടുള്ളൂ. യേശു സാധാരണ അങ്ങനെ ആരെയും വിളിക്കുന്നതല്ല. പക്ഷേ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ലൂക്കോസുവിശേഷം 12 അധ്യായത്തിൽ അങ്ങനെ നാം ഒരു ഭാഗം കാണുന്നുണ്ട്. ഒരിക്കൽ ഒരു വ്യക്തി വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരനുമായി എൻ്റെ പ്രോപ്പർട്ടി പങ്കുവെക്കുവാൻ നീ എന്നെ സഹായിക്കണം. യേശു അത് കേട്ടിട്ട് അല്പം മുഷിഞ്ഞ് അവനോട് സംസാരിച്ചു. യേശു അവനോട് ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് എന്നെ ന്യായാധിപതിയാക്കിയത് അല്ലെങ്കിൽ പങ്കുവെക്കുന്നവനാക്കിയത്? തൻ്റെ ശുശ്രൂഷ അതല്ല. വസ്തുവകകൾ പങ്കുവെക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി അല്ല യേശു. യേശു ആ വ്യക്തിയെ തിരിച്ചയക്കുവാനിടയായി തീർന്നു. പ്രോപ്പർട്ടി തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പങ്കുവെപ്പുകാരനായി തീരുന്ന ഒരു വ്യക്തിയല്ല യേശുവെന്ന് വളരെ കൃത്യമായിട്ട് യേശു പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. കാരണം ദ്രവ്യപരമാകുന്ന കാര്യങ്ങളിൽ, ദ്രവ്യാഗ്രഹപരമാകുന്ന കാര്യങ്ങളിൽ ഇടനിലക്കാരനായി നിൽക്കുന്ന വ്യക്തിയല്ല യേശുവെന്ന് യേശു വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 12 അധ്യായത്തിൽ നാം ഈ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ വ്യക്തി പോയി കഴിഞ്ഞപ്പോൾ യേശു ഒരു ഉപമ പറവാനിടയെ തുടർന്നു. പണത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെക്കുറിച്ച്, ദ്രവ്യാഗ്രഹിയാകുന്ന മനുഷ്യനെക്കുറിച്ചാണ് യേശു അവിടെ ആ ഉപമ പറഞ്ഞത്. ലൂക്കോസ് സുവിശേഷം 12 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ അതിൻ്റെ 13 വാക്യം മുതൽ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ നമുക്കവിടെ കാണുവാനിടയെ തീരും. പുരുഷാരത്തിൽ ഒരുവൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ്റെ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പലരും മറന്നു പോകുന്ന ഒരു സത്യമാണ്. ചിലർ പണമുണ്ടാക്കാനുള്ള ഓട്ടം, പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിൻ്റെ അവസാനം എന്ത് സംഭവിക്കുന്നു?
പണം ധാരാളം ഉണ്ടാക്കുന്നു, പക്ഷെ ജീവിക്കാൻ അവസരമില്ല. ഉണ്ടാക്കിയ പണം ആസ്വദിക്കുന്നതിന് മുമ്പേ വലിയ വീടുകൾ, കോടിക്കണക്കിന് രൂപ മുടക്കിയ വീടുകൾ, അത് മനോഹരമായി വെക്കുന്നു, പക്ഷെ അതിനകത്ത് സ്വസ്ഥതയോട് ഒന്ന് ജീവിക്കുവാൻ കഴിയുന്നില്ല. അതിനു മുമ്പേ മരണം വന്ന് വാതുക്കൽ മുട്ടുന്നു, മരണം അവനെ വിളിച്ചു കൊണ്ടുപോകുന്നു. ജീവിക്കാൻ അവസരമില്ലാത്ത മനുഷ്യൻ ലോകത്തിൽ അത്യാഗ്രഹത്തോടുകൂടി ഓടി എല്ലാം വെട്ടിപ്പിടിച്ചിട്ട് അവസാനം ഒന്നും നേടുവാൻ കഴിയാതെ, ഒന്നും ആസ്വദിക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ടവനെ പോലെ ജീവിതത്തിൽ നിന്ന്, അവൻ്റെ ഭൂമിയിലെ ദൗത്യത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്ന മനുഷ്യൻ, അങ്ങനെയുള്ള മനുഷ്യനെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, യേശുവിൻ്റെ പോളിസി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ധനവാനാക്കുക എന്ന പോളിസിയല്ല. യേശു അത് ചെയ്യുകയില്ല എന്ന് തന്നെയാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ ധനവാനായി കഴിഞ്ഞാൽ അതിലുള്ള അപകടം യേശുവിനറിയാം. ആ ധനം മറ്റ് പല പാപങ്ങളും അവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും. ധനം അവൻ്റെ ജീവിതത്തിൽ വേണ്ടാത്ത ഒത്തിരി കൂട്ടുകെട്ടുകൾ കൊണ്ടുവരുന്നു. ധനം അവൻ്റെ ജീവിതത്തിൽ വേണ്ടാത്ത ഒത്തിരി ആഗ്രഹങ്ങൾ കൊണ്ടുവരുന്നു. ആ അത്യാഗ്രഹം, ആ ധനത്തോടുള്ള ആർത്തി അവനെ വലിയ പാപിയാക്കുന്നു. അവസാനം അവൻ ഏറ്റവും വിലപ്പെട്ട സ്വർഗരാജ്യം പോലും അവന് നഷ്ടമാക്കുവാൻ കാരണമായിത്തീരുമെന്ന് യേശുവിന് അറിയാം. അതുകൊണ്ട് യേശു അങ്ങനെയുള്ള കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? യേശു ഒരു ഉപമയും പറഞ്ഞു കൊടുത്തു. ആ ഉപമ ധനവാനായ ഒരു മനുഷ്യന് വളരെ നിലം നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. വലിയൊരു വിളവെടുപ്പ്, വലിയൊരു ഹാർവസ്റ്റ് ഒരു വ്യക്തിക്കുണ്ടായിരിക്കുകയാണ്. അവൻ പ്രതീക്ഷിച്ചതിലൊക്കെ ഒത്തിരി അധികമായിട്ട് അവന് നിലം വിളഞ്ഞിരിക്കുകയാണ്. അവനറിയില്ല ഈ സമ്പത്തൊക്കെ എവിടെ ശേഖരിച്ച് വെക്കുമെന്ന്. അവനറിയില്ല, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ അവൻ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ എനിക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. പക്ഷേ ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. നോക്കണമേ പ്രിയമുള്ളവരെ, വേദപുസ്തക ചരിത്രത്തിൽ ആരെയെങ്കിലും യേശു മൂഢനെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരെയാണ് വിളിച്ചതെന്നറിയാമോ? അത്യാഗ്രഹത്തോട് ധനം സമ്പാദിക്കുവാൻ ഓടിയ ഈ മനുഷ്യനെ. അവൻ വലിയ ധനികനായി തീർന്നു. അവന് അവൻ്റെ ഭണ്ഡാരഗ്രഹങ്ങളെ നിറച്ചു. പുതിയ ഗോഡൗണുകൾ അവൻ പണിയുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ജീവിതകാലം മുഴുവൻ ആസ്വദിക്കുവാനുള്ള ധനം നിൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പക്ഷേ എന്താ സംഭവിച്ചത്? വലിയ വീട് വെച്ചിട്ടും വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ടും അവന് ജീവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. കാരണം അവൻ്റെ സൃഷ്ടികർത്താവ് അവന് വെച്ചിരുന്ന ആയുസ്സിൻ്റെ അവസാനത്തിൽ അവൻ എത്തിയിരുന്നു. ഇവനെ പറ്റിയ പരാജയം എന്താണെന്നറിയാമോ? ഇവൻ ഭൗതിക വിഷയങ്ങളിൽ വലിയ ധനികനാകാനുള്ള ഓട്ടത്തിൽ അവൻ ചില കാര്യങ്ങൾ മറന്നുപോയി. ഭൗതിക ധനമല്ല ജീവൻ്റെ ആധാരമെന്ന യാഥാർത്ഥ്യം അവൻ മറന്നു പോകുവാനിടയെ തീർന്നു. ഈ കാർഡിനൽ ട്രൂത്ത്, ഈ യാഥാർത്ഥ്യത്തെ മറന്നിട്ടാണ് ഈ മനുഷ്യൻ ജീവിച്ചത്. ഇന്നും അനേകർ അങ്ങനെ ജീവിക്കുന്നുണ്ട്. അവർ ഭൗതിക വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്നവരാണ്, ലോകത്തിൽ ധനവാനാകുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നവരാണ്. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കേൾക്കുന്ന അനേക അപ്രകാരമുള്ള വാർത്തകളുണ്ട്. ലോകത്തിൽ ഒത്തിരി പണമുണ്ടാക്കിയ ആളുകൾ, ആ പണമൊന്നും അനുഭവിക്കാൻ കഴിയാതെ, വലിയ വീടുകൾ വെച്ച ആളുകൾ അതൊന്നും അനുഭവിക്കാൻ കഴിയാതെ ലോകം വിട്ട് പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെയുള്ള വ്യക്തികളെ നോക്കിയിട്ട് സ്വർഗം വിളിക്കുന്ന പേരാണ് മൂഢൻ എന്ന പേര്. അവനെ ദൈവം വിളിക്കുന്നത് ഫൂളിഷായിട്ടുള്ള വ്യക്തി എന്നാണ്. ഈ ഉപമ യേശു പറഞ്ഞ ശേഷം 21-ാം വാക്യത്തിൽ, ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം യേശു പറഞ്ഞു, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. അപ്പോൾ യേശുവോട് പറയുകയാണ്, തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ, ഭൂമിയിൽ ഭൗതിക നന്മകൾ സ്വരുക്കൂട്ടി വെക്കുന്നവൻ, അത്യാഗ്രഹത്തോടെ ദ്രവ്യ സമ്പാദനത്തിന് വേണ്ടി ഓടുന്നവൻ, അത്യാഗ്രഹ നിമിത്തം എല്ലാവിധ പാപങ്ങളും ചെയ്ത് വലിയ ധനികനാകുവാൻ ശ്രമിക്കുന്നവൻ, അവൻ്റെ അവസാനം എന്തായിരിക്കും? അവൻ ആത്മീയ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ദൈവ വിഷയങ്ങളിൽ അവൻ സമ്പന്നനാകുന്നില്ല, അവൻ അവിടെ ദരിദ്രനായി ജീവിക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാ കാര്യത്തിലും അവൻ വലിയ സമ്പന്നനാണ്, പക്ഷേ യഥാർത്ഥത്തിൽ സമ്പന്നനാകേണ്ട ഒരു മേഖലയുണ്ട്. അത് എവിടെയാണ്? അത് ആത്മീയ വിഷയങ്ങളിലാണ്. ആത്മീയ വിഷയങ്ങളിൽ അവൻ ദരിദ്രനായി ജീവിക്കുന്നു. ആത്മീയ വിഷയങ്ങളിൽ അവന് സമ്പന്നനാകുവാൻ കഴിയുന്നില്ല. ഭൗതിക മണ്ഡലത്തിൽ അവന് വലിയ സമ്പത്തുണ്ട്, പക്ഷേ ആത്മീയ ജീവിതത്തെ അവൻ മറന്ന് ജീവിക്കുന്നു. ആത്മീയ വിഷയങ്ങളിൽ സമ്പന്നനാകാതെ അവൻ ഭൂമി വിട്ട് പോകുവാനിടയെത്തിരുന്നു. അവൻ ഏറ്റവും വലിയ പരാജയമാണ്. യേശു എപ്പോഴും കൊടുത്ത എംഫസൈസ്, യേശു എപ്പോഴും മുൻഗണന കൊടുത്തത് ആത്മീയ ജീവിതത്തിൽ സമ്പത്തുണ്ടാക്കണം, ആത്മീയ വിഷയങ്ങളിൽ ധനവാനായിത്തീരണം, ഇതായിരുന്നു യേശുവിൻ്റെ പഠിപ്പിക്കലുകളിലെ
മുഖ്യമാകുന്ന എംഫസൈസ്. യേശു പറയുകയാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്താണ് അതിൻ്റെ അർത്ഥം? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ലൂക്കോസ് സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അമ്മയായ മറിയയുടെ ഒരു പ്രാർത്ഥന, ഒരു സങ്കീർത്തനം നാം അവിടെ കാണുന്നുണ്ട്. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പറഞ്ഞ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ആ വാചകത്തിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനിടയായി തീരും. യേശുവിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, വിശന്നിരിക്കുന്നവരെ അവൻ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞു. ചില വ്യക്തികളുണ്ട്, അവർ ചിന്തിക്കുകയാണ് ഞങ്ങൾ സമ്പന്നന്മാരാണ്. എന്നാൽ ആത്മീയ വിഷയത്തിൽ അവരുടെ അകത്തൊന്നുമില്ലെങ്കിലും അവർക്കൊരു ഭാവമാണ് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, ഞങ്ങൾ നിറവുള്ളവരാണ്. അങ്ങനൊരു സഭയെക്കുറിച്ച് നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ലവോദിക്ക സഭ എന്നാണ് ആ സഭയെ വിളിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്ന സഭ, ആ സഭ പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾ സമ്പന്നരാണ്, ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ സഭയെ നോക്കിക്കഴിഞ്ഞപ്പോൾ ദൈവം അവരെ കണ്ടത് ഒരു ഒഴിഞ്ഞ സഭയായിട്ടാണ്, ദാരിദ്ര്യമുള്ള സഭയായിട്ടാണ്. ഭൗതിക മണ്ഡലത്തിൽ അവർ വലിയ സമ്പന്നരായിരുന്നു, ഭൗതിക മണ്ഡലത്തിൽ ഒന്നിനും അവർക്ക് മുട്ടിടില്ലായിരുന്നു. എന്നാൽ ആത്മീയ വിഷയത്തിൽ അവർ ദരിദ്രരായിരുന്നു. എന്നാൽ അവർ ദരിദ്രരായിരുന്നു എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യുവാൻ തയ്യാറല്ല. അവർ സ്വയം ആശ്വസിപ്പിക്കുകയാണ്, ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല, ഞങ്ങൾ സ്പിരിച്വലി നല്ല സ്ട്രോങ് ആണ്, ഞങ്ങൾ നിറവുള്ളവരാണ്. ഇത് വലിയൊരു പരാജയമാണ് പ്രിയമുള്ളവരെ. അങ്ങനെയുള്ള സമ്പന്നർ ഒന്നും പ്രാപിക്കത്തില്ല. എങ്ങനെയുള്ള സമ്പന്നർ? അകത്ത് ഖാലിയായിട്ടിരിക്കുമ്പോഴും അകത്തൊഴിവുള്ളവരായിരിക്കുമ്പോഴും അകത്ത് വലിയ സ്പിരിച്വൽ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും അത് പുറത്ത് കാണിക്കാതെ ആത്മീയമായി തൃപ്തിയുള്ളവരാണെന്ന് അഭിനയിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? യേശുവിൻ്റെ കാലത്തെ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ അങ്ങനെയുള്ള ആളുകളായിരുന്നു. അവർ ആത്മീയ വിഷയത്തിൽ വലിയ ദരിദ്രരാണ്, ദൈവമായിട്ട് അവർക്കൊരു ബന്ധമില്ല. എന്നാൽ പുറമേയുള്ള മട്ടും ഭാവവും കണ്ടുകഴിഞ്ഞാൽ അവരെക്കാട്ടിലും വലിയ ആത്മീകർ വേറെ ആരുമില്ല. ആത്മീയ വിഷയത്തിൽ വലിയ ദരിദ്രം അനുഭവിക്കുമ്പോൾ തന്നെ അത് തുറന്ന് സംബന്ധിക്കുവാൻ തയ്യാറാകാതെ അവരെ പ്രകാരമുള്ള വ്യക്തികളായിട്ടാണ് ജീവിക്കുന്നത്. വലിയ ആത്മീയ സമ്പത്തുള്ളവരെ പോലെ അഭിനയിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് ഇവിടെ യേശുവിൻ്റെ അമ്മ പറയുന്നത്, സമ്പന്നന്മാരെ അവൻ വെറുതെ അയച്ചു. എന്നാൽ ഒരു കൂട്ടം ആളുകളുണ്ട്, അവർക്ക് വലിയ വിശപ്പാണ്, അവർ തുറന്ന് സമ്മതിക്കുകയാണ്, ഞങ്ങൾ ആത്മാവിൽ ദരിദ്രരാണ്. അവർ ദുഃഖിക്കുകയാണ്, അവർ ദൈവസന്നിധി ചെന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ, ഞങ്ങൾ ശൂന്യരായ വ്യക്തികളാണ്, ആത്മീയമായി ഞങ്ങൾക്ക് ഒരു യോഗ്യതയുമുള്ള വ്യക്തികളല്ല. യേശു പറയുകയാണ്, അങ്ങനെയുള്ള നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആത്മീയമായി എല്ലാം തികഞ്ഞവരെന്ന് അഭിനയിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ നല്ല തറവാടികളാണ്, ഞങ്ങൾ നല്ല ആത്മീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചവരാണ്, ഞങ്ങൾ പൗരാണികമായി ഞങ്ങൾ യേശുവിനെ അറിയുന്നവരാണ് എന്നൊക്കെ പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ അകത്ത് ശൂന്യതയാണ്, അകത്ത് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാലത് പുറത്ത് കാണിക്കുകയില്ല. ആ വേഷപ്പകർച്ചയിൽ, ആ വേഷം കെട്ടലിൽ അങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. അത് വലിയ പരാജയമാണ് പ്രിയമുള്ളവർ. ആത്മീയ വിഷയത്തിൽ സമ്പത്ത് ഇല്ലാതെ, അകത്ത് ദൈവവുമായിട്ട് ബന്ധമില്ലാതെ, ആത്മീയ വിഷയത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുവെങ്കിലും പുറമേ അഭിനയിച്ചു കൊണ്ടുള്ളൊരു ജീവിതം, പരീശന്മാരെ പോലെ കപടഭക്തി നിറഞ്ഞ ഒരു ജീവിതം. യേശു പറയുകയാണ്, അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിപ്പാൻ കഴിയില്ല, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയുന്നു. എന്നാൽ വിശക്കുന്നവർ, ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, അത് തുറന്ന് സമ്മതിക്കുന്നവർ, ഞാൻ ഒന്നുമല്ല യേശുവേ എന്ന് തുറന്ന് സമ്മതിക്കുന്നവർ. പരീശന്മാർക്ക് ആ ഒരു പ്രശ്നമുണ്ടായിരുന്നത് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞല്ലോ. യേശു കർത്താവ് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു പരീശനും ഒരു ചുങ്കക്കാരനും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം യേശു വിവരിക്കുന്നുണ്ട്. ആ പരീശൻ വന്നിട്ട് അവൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് അവൻ തൻ്റെ ക്വാളിറ്റികളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ ആഴ്ചയിൽ ഇത്ര വട്ടം ഉപവസിക്കുന്നവനാണ്, ഞാൻ എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നവനാണ്, ഈ നിൽക്കുന്ന ആ ചുങ്കക്കാരനെ പോലെയല്ല, അവൻ പാപിയാണ്, ഞാൻ വലിയ ഭക്തനായിട്ട് ജീവിക്കുന്നവനാണ്. ദൈവസന്നിധി വന്നിട്ട് താൻ വലിയ ആത്മീയമായിട്ട് ശ്രേഷ്ഠനാണെന്നൊക്കെ അഭിനയിച്ച് പറയുന്ന ഒരു കപടഭക്തനാകുന്ന പരീശൻ. മറുഭാഗത്ത് ആ ചുങ്കക്കാരൻ നിന്നുകൊണ്ട് അവന് സ്വർഗത്തിലേക്ക് നോക്കുവാനുള്ള ധൈര്യം പോലുമില്ല. അവൻ മാറ തലച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവമേ, നിൻ്റെ അടുക്കൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എൻ്റെ ജീവിതത്തിൽ വലിയ ആത്മീയ ദാരിദ്ര്യം ഞാൻ അനുഭവിക്കുകയാണ്, ഞാൻ ആത്മീയ വിഷയത്തിൽ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനായ വ്യക്തിയാണ്. അവൻ്റെ ദുഃഖം സ്വർഗം കണ്ടു. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ ദുഃഖിക്കുന്നവരാകുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കുന്നതെന്ന് തുറന്ന് സമ്മതിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം
നിങ്ങളെപ്പോലെയുള്ളവരുടേതാണ്. ആരാണോ ദൈവസന്നിധിയിൽ ഞാൻ പാപിയാണ്, ഞാൻ കുറവുള്ളതാണ്, എനിക്ക് യേശുവിനെ ആവശ്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്പർശനം ഞാൻ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊരു യോഗ്യതയുമില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ദൈവരാജ്യം. അങ്ങനെയുള്ളവരാണ് ദൈവരാജ്യത്തിലെ പ്രജകളായിത്തീരുന്നത്. അവർ ഭാഗ്യമുള്ളവരാണെന്നാണ് യേശു ആ തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഭൗതിക മണ്ഡലത്തിൽ സമ്പത്തുണ്ടാക്കാനുള്ള ഓട്ടം അത് വ്യർത്ഥമാണ്, അത് വേദപുസ്തകം എതിർക്കുന്നു. അത്യാഗ്രഹത്തോടുകൂടിയുള്ള ഓട്ടത്തെ യേശു ഒരിക്കലും ഉത്സാഹിപ്പിക്കുന്നില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന സന്ദേശമാണ് യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ തന്നെ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നത്. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് ചിന്തിക്കുക. അതിനപ്പുറമായി എന്തിന് നാം ശ്രമിച്ചാലും ഒരു പാപത്തിൽ നിന്ന് മറ്റൊരു പാപത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. രണ്ടാമത്, ആത്മീയ വിഷയങ്ങളിൽ നാം സമ്പന്നരാണെന്ന് അഭിനയിച്ച് നാം ജീവിക്കരുത്. ആത്മീയ വിഷയങ്ങളിൽ എല്ലാം പ്രാപിച്ചു, എല്ലാം തികഞ്ഞു, ഇനിയും എനിക്ക് യാതൊരു കാര്യം പഠിക്കേണ്ട ആഗ്രഹമില്ല, അറിയേണ്ട ആഗ്രഹമില്ല, അങ്ങനൊരവസ്ഥയിൽ നാം ജീവിക്കരുത്. മറിച്ച് ഒരു വലിയ വിശപ്പ്, ഒരു വലിയ ഒരു ആഗ്രഹം, എനിക്കിനിയും കർത്താവിനെ അറിയണം, എനിക്കിനിയും ദൈവവചനം മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാകണം. അനേക ആളുകളുടെ ഒരു പ്രശ്നം അതാണ്, അവർക്ക് ആത്മീയ വിഷയങ്ങളിലൊന്നും ഒരു ആഗ്രഹമില്ല, അവർക്കൊരു വിശപ്പില്ല. അവരുടെ ഉള്ളിൽ എല്ലാം പ്രാപിച്ചവരെ പോലെ, സമ്പന്നരായിരിക്കുന്നവരെ പോലെ ഒരു വലിയ നിറവോടുകൂടി അവരങ്ങ് ഇരിക്കുകയാണ്. സത്യത്തിൽ അകത്തെന്തെങ്കിലും ഉണ്ടോ? അകത്തൊന്നുമില്ല. ആത്മീയ വിഷയങ്ങളൊന്നും ഒരു ആഗ്രഹമില്ലാത്ത അനേക ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പൗലോസ്ലിഹ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ചോദിച്ചത്, ഇത്ര വേഗത്തിൽ നിങ്ങൾ തൃപ്തരായിത്തീർന്നു പോകും. പൗലോസിന് ഇവരുടെ ഇരിപ്പും വട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ പൗലോസിന് തോന്നി എല്ലാം പ്രാപിച്ചവരെ പോലെയാണ് ഇവരിരിക്കുന്നത്. പക്ഷേ അകത്ത് നോക്കിയാൽ അകത്തൊന്നുമില്ല. ആ ലവോദിക്ക സഭയിലെ ആ വ്യക്തികളുടെ അവസ്ഥയാണ്, അവർ സമ്പന്നരെന്ന് പറഞ്ഞ് സ്വയം തൃപ്തി അടഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിലോ, ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ അവർ ദരിദ്രരാണ്, അവർ നഗ്നരാണ്, അവർ കുരുടരാണ്, അവരൊന്നുമില്ലാത്തവരാണ്. എന്നാൽ അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ സ്മുർണ എന്ന് പറഞ്ഞൊരു സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറവാൻ ഇടയായി തീർന്നു, പുറമേ നിനക്ക് ഒരു ധനവുമില്ല, നീ ദരിദ്രനാണ്. ലോകപ്രകാരം നോക്കിയാൽ സമ്പത്തോ ധനത്തിൻ്റെ മാനമോ മഹത്വമോ ഒന്നും നിനക്കില്ല, പക്ഷേ എൻ്റെ കണ്ണുകൾ കൊണ്ട് നിന്നെ നോക്കുമ്പോൾ നീ ശരിക്കും സമ്പന്നനാണ്. എന്താണ് യേശു കർത്താവ് സ്മുർണ സഭയെക്കുറിച്ച് അങ്ങനെ പറവാൻ കാരണം? ലവോദിക്ക സഭ ഭൗതിക മണ്ഡലത്തിൽ വലിയ സമ്പന്നരാണ്, പക്ഷേ ആത്മീയ വിഷയത്തിൽ അവർ വലിയ ശൂന്യത അനുഭവിക്കുന്നവർ, വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. എന്നാൽ സ്മുർണ സഭ, സ്മുർണയിലുള്ള വിശ്വാസികൾ ഭൗതിക മണ്ഡലത്തിൽ അവർ ദരിദ്രന്മാരാണ്, പക്ഷേ അവർക്ക് ആത്മീയ വിഷയങ്ങളിൽ വലിയ സമ്പത്തുള്ളവരാണ്. അവർ കർത്താവിൽ നിന്ന് പ്രാപിച്ചവരാണ്. സ്പിരിച്വലി അവർ റിച്ചാണ്, ദൈവികമാകുന്ന വിഷയങ്ങളിൽ, ദൈവ വിഷയത്തിൽ. അല്ലേ? യേശു കർത്താവ് അങ്ങനെയാണ് ലൂക്കോസ് 12:21 പറഞ്ഞത്. ദൈവവൃക്ഷത്തിൽ അവർ സമ്പന്നരാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ലോകത്തിൽ നിലനിൽക്കാത്ത സമ്പത്തിന് വേണ്ടി, ഒരിക്കലും നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സമ്പത്തിന് വേണ്ടി, ഭൂമി വിട്ട് നാം പോകുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത സമ്പത്തിന് വേണ്ടി ഓടി നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. ആവശ്യങ്ങൾ നമുക്ക് നടക്കണം, ഭൂമിയിൽ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകണം. ഭക്ഷിപ്പാൻ ആഹാരം, വസ്ത്രം, പാർക്കുവാൻ വീട്, അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ബേസിക് നീഡ്സൊക്കെ നമുക്ക് നടത്തണം. അതൊക്കെ ഉണ്ടെങ്കിൽ തൃപ്തിയോടുകൂടെ ജീവിക്കുക. അതിനപ്പുറമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചാൽ അത് വളരെ പ്രാർത്ഥനയോടുകൂടെ, വളരെ ഭയത്തോടുകൂടി ആ ധനത്തെ ഉപയോഗിക്കണം. കാരണം ധനം ഒരുപക്ഷെ നിങ്ങളെ ദൈവത്തിൽ നിന്ന് ദൂരെയാക്കി കളവാൻ സാധ്യതയുണ്ട്. അതിനെ പ്രാർത്ഥിച്ച്, കർത്താവ് എന്തിനാണ് എൻ്റെ കയ്യിൽ ഇത്രയും ധനം തന്നത്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനുള്ള വിവേകം ബുദ്ധിയും എനിക്ക് തരണം. പ്രാർത്ഥനയോടും ഭയത്തോടും കൂടി അതിനെ ഉപയോഗിക്കണം. ഒരിക്കലും ആ ധനം നിങ്ങളെ യേശുവിൽ നിന്ന് ദൂരെയാക്കുവാൻ ഇടയായിത്തീരരുത്. ഒരിക്കലും ആ ധനം നിങ്ങളിലെ ദൈവരാജ്യത്തിൻ്റെ അഗ്നിയെ കെടുത്തിക്കളവാൻ ഇടയായിത്തീരരുത്. യേശുവിനോടുള്ള സ്നേഹത്തെ ആ ധനം നശിപ്പിക്കുവാൻ ഇടയായിത്തീരരുത്. ഇതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പണത്തിൻ്റെ പിന്നാലെ ഓടി ജീവിതം നഷ്ടപ്പെടുത്തലും എത്ര പേർ ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കും. അടുത്ത ദിവസങ്ങളിൽ യേശുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെക്കുറിച്ച് പിന്നെയും കുറേ കാര്യങ്ങൾ നാം കേൾക്കുവാൻ പഠിക്കുവാൻ പോവുകയാണ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഭൗതിക നന്മകളെക്കാൾ അപ്പുറമായി ആത്മീയ വിഷയങ്ങളുടെ മഹത്വം, അതിൻ്റെ വലുപ്പത്തെ മനസ്സിലാക്കി അത് പ്രാപിപ്പാൻ തക്കോണം ഞങ്ങളെ ഒരുക്കണം. കർത്താവേ, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കോണം നീ അവരെ സഹായിച്ചാട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം, അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. സകല മാനം മഹത്വത്തോടെ കടപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.